Hello, assalamu alaikum, welcome back to my channel. This is a day in my life video. Now, I am going to bag ready aaki vekkana bag tiffin avara time table okke ready aaki vekkana appo choodu vallana adu aa raavile thanne choodaaki vechirikkana vallana adu ippo ekadesha oru kudikkanda vaadathilayittulla adana kuttikalukku kodukkaru ഇനി അവരുടെ ടിഫിൻ റെഡിയാക്കി വെക്കാനാണ് ഒരാൾക്ക് ടിഫിൻ കൊണ്ടുപോണ്ട് സ്നാക്സ് കൊണ്ടുപോകണ്ടേ ഉള്ളൂ അപ്പം ഒരാൾക്ക് മാത്രമാണ് ടിഫിൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അവർ കഴിക്കുന്ന എന്താണോ അതാണ് പൊതുവേ കൊടുത്തേക്കാറ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ഫുൾ ഡേ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതായിരിക്കും ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ അവരുടെ ഫുൾ ഡേ അങ്ങനെ തന്നെ ഒരു മാറ്റി ഡള്ളായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അന്ന് ഞാൻ കൊടുത്തു വിടാൻ ശ്രമിക്കാറുള്ളത് അപ്പം ഇന്ന് ചപ്പാത്തിയാണ് കൊടുക്കുന്നത് ചപ്പാത്തിയിൽ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടി ഇതായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിൽ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് അതിനുള്ളിൽ ചിക്കൻ പൊരിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കും ഇപ്പോൾ സ്കൂളിലേക്ക് ചിക്കൻ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിക്കൻ കൊടുക്കാറ് കുറവാണ് ഇങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പം മോൻക്കുള്ള സ്നാക്സ് ബോക്സ് ആണിത് അപ്പോൾ അവനക്ക് ഇതുപോലെ ചപ്പാത്തിയിൽ നൂട്ടല്ല അതുപോലെ ചപ്പാത്തിയിൽ സോസ് ആക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ ഇതാണ് അവൻ്റെ ടിഫിൻ കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട് വണ്ടി വരേണ്ട സമയമായിട്ടുണ്ട് എല്ലാവരും റെഡിയായി പുറത്തിങ്ങനെ വെയിറ്റിംഗ് ആണ് അപ്പോൾ കത്തലിൻ്റെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മണ്ണോട്ട് പുളിക്കൽ എന്ന് പറയും നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ അതുപോലെ കണ്ണപ്പം എന്ന് പറയും ഒരുപാട് കണ്ണുകൾ പോലെ ഇങ്ങനെ ഡോട്ടോട്ടുണ്ടാകുന്നതുകൊണ്ട് കണ്ണപ്പം എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് മണ്ണ് ഓട്ടിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് മണ്ണോട്ട് പുളിക്കുന്നതെന്നും അങ്ങനെയും പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഒരു ഇതാക്കുന്നതുകൊണ്ട് ഓരോന്നും സമയമെടുത്തിട്ട് വെന്ത് വരാൻ സമയമെടുക്കുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അപ്പാണ് അതിനുശേഷം ക്ലീനിങ് പരിപാടി തുടങ്ങാം അപ്പം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നാശം കഴിക്കാനിരിക്കാറ് അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ അടക്കി വെച്ച് തുടക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നാശത്തെ കഴിക്കാറ് കത്തൽ കഴിക്കാറ് അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ അത്ര വിശക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ക്ലീനിങ് വരെയൊക്കെ പിടിച്ചേക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് കറി വെച്ചും കഴിക്കും നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടും തേങ്ങാപ്പാൽ പഞ്ചസാര വെച്ചിട്ടും കഴിക്കാറുണ്ട് രണ്ടിലും നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് ഇവിടെ കറിയാണ് ആക്കിയിട്ടുള്ളത് ഗ്രീൻ പീസ് കറി ആക്കിയിട്ടുള്ളത് അതിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെടുന്നവർ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ട് കഴിക്കും കഴിക്കാൻ നാശത്ത് കഴിച്ചു ഇനി പോയിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലീനിങ് നാശത്ത് കഴിക്കല് അപ്പോൾ മോൻ എണീച്ചിട്ടില്ല മോൻ എണീക്കണം അതിനുശേഷം ക്ലീനിങ് ഇങ്ങനെയുള്ള പരിപാടിയാണ് അപ്പം
നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഷൂട്ട് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മറന്നു ഷൂട്ടിങ് ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നാസ്തയ്ക്കാൻ ഇരിക്കുകയാണ്. നാസ്ത കഴിക്കാൻ ശേഷം ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നല്ല ലേറ്റാണ്. ഇപ്പം തന്നെ ഒരു 10:30 ആയിട്ടുണ്ട്. ഇനി ക്ലീനിങ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ അതിന് മുന്നേട്ട് നാസ്തയ്ക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നാസ്തയൊക്കെ കഴിച്ചതിന് ഇത് ഉച്ചക്കത്തെ കറി ഉണ്ടാക്കിയാണ്. അതിൻ്റെ ഇടയ്ക്ക് മോനൊക്കെ എണീച്ചു കുളിപ്പിച്ചു, അവന് പിന്നെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് വേറെ റെസിപ്പീസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. ഇപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിക്കും ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ചോറും മീൻകറിയാണ്, വറവും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല, എനിക്ക് മീൻകറിനെ മതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ വറവൊന്നും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു മടി പിടിച്ച് നിൽക്കുന്ന ഒരു ടൈം ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കരയിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു ദിവസം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കുറേ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.